സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും ശക്തന്മാരിൽ നിന്നും മറച്ചുപിടിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിന് നാദൻ തന്റെ പിതാവിനെ സ്തുതിക്കുകയാണിന്ന് മത്തായി പതിനൊന്ന് ഇരുപത്തിയഞ്ച് മുതൽ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടുവരുന്നത് പോലെ ദൈവിക രഹസ്യങ്ങൾ ഒരേ സമയം മറിഞ്ഞിരിക്കുന്നതും തുറന്നു വയ്ക്കപ്പെട്ടിരിക്കുന്നതുമാണ് പുറം കണ്ണുകളുടെ ദുശാട്ട്യങ്ങളെ നമ്മൾ മാറ്റിവെക്കുമ്പോൾ അകക്കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ നമുക്കത് ഗ്രഹിക്കാനാകുന്നു അവിശ്വാസികളായി തീർന്ന നഗരങ്ങളെ ശാസിച്ചതിന്റെ തൊട്ടു പിന്നാലെ ഇങ്ങനെ ഒരു സൗമ്യസുന്ദരമായ സ്തുതിഗീതി നാദൻ ഉയർത്തുന്നത് തന്റെ പ്രതിയോഗികളുടെ ഹൃദയ കാഠിന്യത്തിന് നേരെയുള്ള ഒരു വീണ്ടും അടി ബ്ലോ തന്നെയാണ് ഇസ്രായേൽ കാണാതെ പോയ തന്റെ പ്രിയനാഥൻ ക്രിസ്തു തന്നെയാകുന്ന ദൈവിക രഹസ്യങ്ങളുടെ പൂർണിമ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ വിശ്വാസം പെസ്തസ് അത് ജ്ഞാനം സുനേസിസിലേക്ക് ഇഴപിരിയാത്ത വിധം കടന്നു പോകുന്നില്ല ഇവരുടെ ജീവിതങ്ങളിൽ അവർ വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ ഗ്രഹിക്കുന്നുമില്ല അതിനാൽ വിശ്വസിക്കാനാകുന്നില്ലെങ്കിൽ നമുക്കും അവനെ മനസ്സിലാകില്ല ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ഗലീലിയിൽ നിന്നുള്ള ഒരു സാധാരണക്കാരൻ മിഷിഹായാകുന്നത് എങ്ങനെയെന്നും അവൻ്റെ വാക്കുകൾ ദൈവവചസ്സുകളാകുന്നത് എങ്ങനെയെന്നും ആ പ്രമാണികൾക്ക് അംഗീകരിക്കാനേ സാധിക്കുന്നില്ല ആദിമസഭയും ഏറ്റുവാങ്ങിയ ഒരു പരിഹാസമാണിത് അതും ആദ്യ ദിനത്തിൽ തന്നെ പന്തക്കൂസ്തായിൽ ഇവരെല്ലാം ഗലീനീയരല്ലേ എന്ന് അപോസ്ത്ര പ്രവർത്തനം രണ്ട് ഏഴ് ആ ചോദ്യത്തിൻ്റെ മുന ഇതാണ് തങ്ങൾക്ക് തങ്ങൾ തന്നെ മതിയെന്ന കനൻ തിങ്ങിയ അഹംബോധത്തിനപ്പുറം ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ദൈവമക്കളുടെ ഹൃദയം നമുക്ക് സംജാതമാകുമെങ്കിൽ താതഹ മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പമായി തീരും ക്രിസ്തു എന്ന ആദ്യ പോലെ നമ്മൾ പിതാവ് ക്രിസ്തുവിനെ എല്ലാം ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നൊരു സൂചനയുണ്ട് ഇവിടെ ഇന്നലെ നമ്മൾ ധ്യാനിച്ചതുപോലെ അവനോട് നമ്മൾ നമ്മളെടുക്കുന്ന നിലപാടുകൾക്ക് ഒരു യുഗാന്ത്യോന്മുഖ ഭാവമുണ്ട് എൻ എസ്കറ്റലോജിക്കൽ ഷെയ്ഡ് അത് നമ്മുടെ ഇന്നുകളെ മാത്രമല്ല വരാനിരിക്കുന്ന കാലങ്ങളെയും അതിൻ്റെ ഒക്കെ സാരമായി സ്പർശിച്ച് സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ് കഴിഞ്ഞ ഞായറാഴ്ച എഫേസിയർ ഒന്നിൽ നമ്മൾ കണ്ടത് തന്നെ നാം എങ്ങനെ ക്രിസ്തുവിനെ പോലെ ദൈവമക്കളായി തീരുന്നുവെന്നതിൻ്റെ ഒരു ചലനഗതിയാണിത് അത് ദൈവത്തിൻ്റെ തിരിച്ചിത്തം എവ്ഡോക്കിയ ആണ് എഫ് എ സിയർ ഒന്നിലും ലൂക്ക രണ്ടിലും ഉപയോഗിച്ച അതേ വാക്യം നാഥൻ ഇവിടെ ഇതാ വീണ്ടും പറയുന്നു അതേ പിതാവേ അതായിരുന്നു അങ്ങയുടെ തിരിച്ചിത്തം എന്ന് ദൈവം യോഗ്യമെന്ന് കരുതുന്നവ എവ്ഡോക്കിയ പിതാവിൻ്റെ ഹിതം പേറിക്കൊണ്ട് ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തതിൻ്റെ ഓർമ്മയും ഉണർത്തുന്നുണ്ട് ഈ വാക്യം എവ്ഡോക്കിയ സങ്കീർത്തനം നാൽപ്പത് എട്ടും ഹെബ്രായർ പത്തും ചേർത്ത് വായിക്കുമ്പോൾ ഇന്ന് ഏഷ്യ പത്ത് ഒരു ജ്ഞാനത്തിൻ്റെ ചിത്രമാണ് ഇവിടെ വരച്ചിടുന്നത് നന്മതിന്മകളെ തിരിച്ചറിയാനും തിരഞ്ഞെടുക്കുവാനുമുള്ള വിവേകം ദൈവത്തിൻ്റെ ജനത്തെ വ്യതിരക്തമാക്കുന്നതും സവിശേഷമാക്കുന്നതും ദൈവവുമായിട്ട് അവർക്കുള്ള സാരൂപ്യവും ദൃഢസ്നേഹബന്ധവുമാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഒരിക്കലും വിഗ്രഹങ്ങളെ ഉരുവാക്കാതിരുന്നത് ബാഹ്യമായ അടയാളങ്ങളിൽ പ്രകടിപ്പിക്കാനാകാത്ത ഒരു ആന്തരിക വികാരമുണ്ട് ഈ സ്നേഹ ഒരു ആന്തരിക തനിമയുണ്ട് ഈ സ്നേഹ ദൃഢതയ്ക്ക് എന്നാൽ അനീതിയിലാഴ്ന്നുകൊണ്ട് അവർ സഹജനെയും ദൈവത്തെയും മറക്കുമ്പോൾ അവരുടെ ജീവിതഭാവങ്ങളിലെല്ലാം തന്നെ ഭൂമിയിലും വിഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുകയാണ് അവർ അവർ വെട്ടിയൊതുക്കി വെച്ച ദൈവങ്ങൾ തന്നെ ഇന്നലെ നമ്മൾ കണ്ടില്ലേ സിറിയായും ഇസ്രായേലും യൂതായും കടപുഴകിപ്പോയതിൻ്റെ കാതലായ അസീറിയ എന്ന യുദ്ധയന്ത്രത്തെ ദൈവം ഒരു പരിധി വരെ അനുവദിച്ചതാണ് അസീറിയയുടെ ഈ കടന്നുകയറ്റം തൻ്റെ ജനത്തിൻ്റെ ധാർഷ്ട്യം ഒന്നുകൊണ്ട് മാത്രം എന്നാൽ അസീറിയ ആ പരിധികൾ ലംഘിച്ച് ദൈവത്തെയും വെല്ലുവിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിനെ അവരെ പ്രേരിപ്പിക്കുന്നൊരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തങ്ങൾ കീഴടക്കി വന്ന ദേശങ്ങളിലെ ദേവന്മാരെ എല്ലാം അവർ വിലയിരുത്തിയത് അവരുടെ വിഗ്രഹങ്ങൾ കണ്ടിട്ടാണ് ജനങ്ങൾ അവരെ എങ്ങനെ ആരാധിക്കുന്നുവെന്ന് കണ്ടുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടുവരുന്നത് കൾട്ട് ആൻഡ് കൾച്ചർ ആരാധനയും സഹജീവനവും തമ്മിലുള്ള ബന്ധമാണത് ആരാധനയും പൊതുജീവിതവും ഇസ്രായേലിൽ വരുമ്പോഴും അവർക്ക് വിശേഷവിദ്യ ഒരു വ്യത്യാസവും തോന്നുന്നില്ല തന്നെ കാരണം അവർ തങ്ങളുടെ ദൈവത്തെ വിഗ്രഹങ്ങളാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അസീറിയ എന്ന മെതിയന്ത്രത്തിന് മുൻപിൽ വിജാതിയർ ഗോയെ ദൈവജനം ആം ഇവ രണ്ടും ഒരുപോലെയാണ് ചേരുന്നത് നാം ഒരു വ്യതിരിക്ത സമൂഹം കോൺട്രാസ്റ്റ് കമ്മ്യൂണിറ്റി ആകണമെന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഇന്നലെ പരിശുദ്ധ എൻ്റെ നമ്മൾ ധ്യാനിച്ചത് തന്നെ നാം ദൈവ അനീതിയുടെ പ്രവർത്തനങ്ങളുടെയും ലോകായുതികതയുടെയും പുറകെ പായുമ്പോൾ ലോകത്തിന് അനുരൂപപ്പെടുമ്പോൾ നമ്മൾ ഇക്കാര്യം മറന്നുപോവുകയാണ് നമ്മളെ കണ്ടിട്ട് ലോകത്തിന് നമ്മുടെ ദൈവത്തെ മാനിക്കാൻ തോന്നുന്നില്ല നമ്മളെ നോക്കിയിട്ട് ലോകം നമ്മുടെ ദൈവത്തെ പരിഹസിക്കുന്നു എന്നാൽ ദൈവത്തിന് തൻ്റേതായ ഒരു പരമാധികാരം സോവർണിറ്റി ഉണ്ടെന്ന് മറക്കരുത് നമ്മളെന്തെങ്കിലും ചെയ്തിട്ട് വേണ്ട അവിടത്തേക്ക് ചെയ്യാൻ പക്ഷേ നമ്മുടെ സഹപ്രവർത്തനം അവിടുന്ന് ആവശ്യപ്പെടുക തന്നെ ചെയ്യുന്നു അവിടുന്ന് തൻ്റെ നിയമങ്ങൾ നിശ്ചയമായി നിറവേറ്റുക തന്നെ ചെയ്യും അതിനാൽ നമ്മൾ ദൈവത്തിന് അനുരൂപമായിരുന്നോ എന്നാണ് അടിയന്തരമായി പരിശോധിക്കേണ്ടത് നാം ഏതു പക്ഷത്തായിരുന്നുവെന്ന് നാം പണ്ട് അസീറിയായോ സിറിയായോ ഇസ്രായാലോ യൂതായോ ആരായിരുന്നാലും ഇനി മുതൽ അങ്ങോട്ട് ആരാണെന്നുള്ളത് പ്രസക്തമാണ് ഇന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് ദൈവത്തിൻ്റെ സുദൃഢമായ അജഞ്ചലമായ ആ ഭാവങ്ങളെയാണ് കുറിക്കുന്നത് അവിടുത്തെ പരമാധികാരത്തെ സങ്കീർത്തനം രണ്ട് പോലെ തന്നെ ആരൊക്കെ ആക്രോശിച്ചു വന്നാലും അവസാനം ദൈവമാണ് ചിരിക്കാൻ പോകുന്നത് തന്നെ നിഷേധിക്കുകയും പരിഹസിക്കുകയും തൻ്റെ ജനത്തെ ചവിട്ടുമെത്തിക്കുകയും ചെയ്യുന്നത് നാഥൻ കാണാഞ്ഞിട്ടല്ല ദൈവം തിരിച്ചടവുകൾ ആവശ്യപ്പെടുക തന്നെ ചെയ്യും തൻ്റെ അതുല്യമായ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യും അന്ന് നമ്മൾ ഏത് പക്ഷത്താണ് നിലകൊള്ളുന്നത് എന്നത് സൂക്ഷിക്കേണ്ടതുണ്ട്